നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഉത്രാടപ്പാച്ചിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇത്തവണ ഉത്രാടപ്പാച്ചിന് വളരെ സവിശേഷതയുണ്ട്. ശനിയാഴ്ചയാണ്, പലരും ശനി എന്ന് പറയുമ്പോൾ അയ്യ എന്ന് പറയും. പക്ഷേ ഏറ്റവും കൂടുതൽ സൗഭാഗ്യങ്ങൾ വാരി എറിയുന്ന ദേവതയാണ് ശനീശ്വരൻ. ശനിയാഴ്ച കച്ചവടക്കാർ കച്ചവടം തുടങ്ങി ഏറ്റവും ആരംഭിക്കുന്ന ഏറ്റവും ശുഭകരമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ശനിയാഴ്ച ഉത്രാടപ്പാച്ചിലേക്ക് ഇറങ്ങുന്നവർ ശ്രദ്ധിക്കുക. ഇന്ന് ശനിയാഴ്ച ഏകാദശിയാണ്. ഏകാദശി എന്ന് പറഞ്ഞാൽ സർവാഭീഷ്ട ദിവസമാണ്, ഏത് കാര്യവും സാധിക്കുന്ന ദിവസം. നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ 1.5 ഏക്കർ സ്ഥലത്താണ് ഭഗവാന്മാരുടെ ക്ഷേത്രങ്ങൾ മാത്രം കൂടിയിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ സാധാരണ കാണുന്ന പോലെ 5 സെൻറ്റ് 10 സെൻറ്റ് സ്ഥലത്ത് 27 കുഞ്ഞി കുഞ്ഞി ദേവതകളല്ല. ഇവിടെ ഷൂട്ട് ചെയ്യാൻ വരുന്ന യൂട്യൂബേഴ്സൊക്കെ പറയാറുണ്ട്, ഞങ്ങൾ കേട്ടത് സാധാരണ ക്ഷേത്രം പോലെ, പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഇത് അത്ഭുത ദേവലോകമല്ല, അതിന് മുകളിൽ എന്തെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ അതാണ് ഉപയോഗിക്കേണ്ടത്. അത്ര പവിത്രവും അതേപോലെ തന്നെ ശക്തിമത്തും അത്ര വിശാലവുമായ ഏരിയയാണ് എന്നിവിടെ വന്ന് കാണുന്നവർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുക, അല്ലാത്തവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് നിങ്ങൾ വന്ന് തന്നെ നോക്കണം. ഇത്രയും വിസ്തൃതമായ ഒരു വലിയ ഭൂപ്രദേശത്തിൽ അതിൻ്റെ ഇടയിൽ 1.5 ഏക്കർ സ്ഥലത്ത് ദേവലോകമാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ ദേവലോകത്തിൽ സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന തിരുപ്പതി വെങ്കടാചലപതിയായി വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാനും ഗുരുവായൂരപ്പനായി വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാനും കൂടിയിരിക്കുന്നിടത്ത് ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് ഏകാദശിയുടെ ഭഗവാന്മാരുടെ തിരുവുത്സവമായി നിങ്ങൾക്ക് സർവാഭീഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി 108 താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനം, 108 താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള ഉഗ്ര നരസിംഹ സുദർശനം, ഇത് രണ്ടും ചെയ്യാം. ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ 16,500 രൂപയാണ് ഒരു സ്ഥലത്ത് ചെയ്യാൻ, രണ്ട് സ്ഥലത്താണെങ്കിൽ 33,000 രൂപ. അതുതന്നെ മഹാസുദർശനവും ഉഗ്ര നരസിംഹ സുദർശനവും വെവ്വേറെ ചെയ്യണമെങ്കിൽ 66,000 രൂപ വേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് 1,000 രൂപയ്ക്ക് പാക്കേജ് ചെയ്യാം. രണ്ടും ചേർത്ത് മഹാവിഷ്ണു ഭഗവാൻ 1,000 രൂപ, ശ്രീകൃഷ്ണ ഭഗവാൻ 1,000 രൂപ, അങ്ങനെ 3 മാസം അടുപ്പിച്ച് ഏകാദശിക്ക് നിങ്ങൾ ഈ പാക്കേജ് എടുത്താൽ പോലും നിങ്ങൾക്ക് വിവാഹം നടക്കാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ 3 മാസം അടുപ്പിച്ച് 2,000 വെച്ച് അങ്ങനെ 6,000 രൂപയ്ക്ക് വഴിപാട് ചെയ്ത് വിവാഹം നടക്കുന്നുണ്ട്. ഭൂമി വാങ്ങാൻ സാധിക്കുന്നുണ്ട്, ഭവനം നിർമ്മിക്കാൻ സാധിക്കുന്നുണ്ട്, സന്താന സൗഭാഗ്യം ലഭിക്കുന്നുണ്ട്, വിദേശ ജോലികൾക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയ സംവിധാനമാണ്. അതുകൂടാതെ 27 ക്ഷേത്രങ്ങളിലും ഏകാദശി ദിവസം നാളികേരം മുട്ടിറക്കാം. 27 ദേവതകൾക്കും നിങ്ങൾക്ക് അന്നത്തെ ദിവസം നിവേദ്യങ്ങൾ സമർപ്പിക്കാം. 27 ദേവതകൾക്ക് ഭാഗ്യസൂക്തം നടത്താം. 27 ദേവതകൾക്ക് തട്ടസമർപ്പണം നടത്താം. സർവാഭീഷ്ട ദിവസമായതുകൊണ്ട് ഈ ചെയ്യുന്ന വഴിപാടുകൾക്കെല്ലാം 4 ഇരട്ടി ഫലം ലഭിക്കുകയും ചെയ്യും. അതിനേക്കാൾ അതിവിശേഷമായി ഇന്ന് ഉത്രാടപ്പാച്ചിൽ ഉത്രാടത്തിന് ഈ 2 ദേവതകളുടെ മുമ്പിലും കാഴ്ചക്കുല സമർപ്പണം നടത്താം. തിരുപ്പതി വെങ്കടാചലപതിയുടെ മുമ്പിലും നേന്ത്രക്കുല കാഴ്ചക്കുല സമർപ്പിക്കാം. ശ്രീകൃഷ്ണ ഭഗവാനും കാഴ്ചക്കുല സമർപ്പിക്കാം. ഓൺലൈനായിട്ട് ധൈര്യമായിട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇല്ലം നിറ നിറച്ചപ്പോഴുള്ള കതിർ കറ്റകൾ, ആ കതിരുകൾ നിങ്ങൾക്ക് വാങ്ങി നിങ്ങളുടെ വീടുകളുടെ മുമ്പിൽ കെട്ടി തൂക്കിയിടാം. ഇതെല്ലാം നേരിട്ട് വന്നാൽ നിങ്ങൾ 100 രൂപയും, അത് കൊറിയർ ചെയ്യുകയാണെങ്കിൽ 150 രൂപയാണ്. നമുക്കിവിടെ കാഴ്ചക്കുല സമർപ്പണം, അതിന് 650 രൂപയുടെ വലിയ കാഴ്ചക്കുലയും അതോടൊപ്പം തന്നെ 250 രൂപയുടെ ചെറിയ കാഴ്ചക്കുലയും സമർപ്പിക്കാം. അത് നിങ്ങളുടെ സാമ്പത്തികമനുസരിച്ച് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. ഒരു വീട്ടിലുള്ള ഒരാളുടെ പേരിലും ചെയ്യാം, ഗൃഹനാഥൻ്റെ പേരിൽ ചെയ്യാം, അല്ലെങ്കിൽ കുടുംബത്തിലെ എല്ലാവരുടെ പേരിലും ചെയ്യാം. അപ്പോൾ ഈ 2 ദേവതകൾക്ക് കാഴ്ചക്കുല സമർപ്പിക്കുമ്പോൾ വിദ്യാതടസ്സമുള്ള കുട്ടികൾക്ക് വിദ്യാതടസ്സം മാറിക്കിട്ടും, പരീക്ഷ എഴുതിയവർക്ക് പരീക്ഷയിൽ ജയിക്കാനുള്ള മാർക്കിലേക്ക് എത്താൻ സാധിക്കും, ജോലിക്ക് അലയുന്നവർക്ക് അതെല്ലാം ചെറിയ വഴിപാടിലൂടെ ഏറ്റവും കൂടുതൽ സൗഭാഗ്യം ലഭിക്കുന്ന ദിവസമായിട്ടാണ് ഈ ഉത്രാട കാഴ്ചക്കുല സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ സൗഭാഗ്യം ലഭിക്കാവുന്ന നാളുകളായിട്ട്, ഈ കാഴ്ചക്കുലയൊക്കെ സമർപ്പിച്ച് സൗഭാഗ്യം നേടാവുന്ന നാളുകളായിട്ട് മിഥുനക്കൂറിലുള്ള മകയിരം 2 പാദം, തിരുവാതിര പുണർന്ന 3/4, ഇത് 32 വയസ്സ് വരെ 48 വയസ്സ് വരെയും, അതേപോലെ മിഥുന ലഗ്നമായി വരുന്നവർക്കും, അതേപോലെ ചിങ്ങരാശിയിലുള്ള മകംപൂരം ഉത്തരങ്കാല നക്ഷത്രക്കാർക്കും, തുലാം രാശിയിലുള്ള ചിത്തിര 2 പാദം ചോതി വിശാഖ 3/4 നക്ഷത്രക്കാർക്കും,
ധനു രാശിയിലുള്ള മൂലം പോരാട ഉത്രാടം കാല് നക്ഷത്രകാർക്കും, അതേപോലെ തന്നെ മകര രാശിയിലുള്ള ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം ആദ്യ ഭാഗം നക്ഷത്രകാർക്കും, മീനരാശിയിലുള്ള പോരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി ചേർന്ന രണ്ടാം നക്ഷത്രകാർക്ക് സമ്പൂർണ്ണമായിട്ട് ഗുണം ലഭിക്കും. പകുതി ഗുണമായിട്ട് മേടം രാശിയുള്ള അശ്വതി ഭരണി കാർത്തിക കാല് നക്ഷത്രകാർക്ക് ഗുണം ലഭിക്കും. അതേപോലെ തന്നെ 48 വയസ്സിന് മുകളിലുള്ളവർക്കാണ് നമ്മൾ കണക്കാക്കുന്നതെങ്കിൽ നമുക്ക് അശ്വതി മകം മൂലം ചേർന്ന ജന്മാനുജന്മ നാളുകൾക്ക് പകുതി ഫലം ലഭിക്കുന്നു. അതേപോലെ തന്നെ ഭരണി പൂരം പൂരാടം ചേർന്ന ജന്മാനുജന്മ നാളുകൾക്കും പകുതി ഫലം ലഭിക്കുന്നു. കാർത്തിക ഉത്രം ഉത്രാടം ചേർന്ന നാളുകൾക്ക് സമ്പൂർണ്ണ ഫലം ലഭിക്കുന്നു 48 വയസ്സിന് മുകളിൽ. അതേപോലെ തന്നെ രോഹിണി അത്തം തിരുവോണ നക്ഷത്രക്കാർക്ക് പകുതി ഫലവും, മകരം ചിത്തിര അവിട്ടം നക്ഷത്രക്കാർക്ക് പകുതി ഗുണഫലവും, അതേപോലെ തന്നെ തിരുവാതിര ചോതി ചതയം നക്ഷത്രക്കാർക്ക് സമ്പൂർണ്ണ ഫലവും, അതോടൊപ്പം പുണതം വിശാഖം പൂരുട്ടാതി ചേർന്ന ജന്മാനുജന്മ നാളുകൾക്ക് പകുതി ഫലവും, പൂയമനീടം ഉത്രട്ടാതി ചേർന്നവർക്കും പകുതി ഫലവും, ആയില്ലന്തിർക്കേട്ട രേവതി ചേർന്നവർക്ക് സമ്പൂർണ്ണ ഫലവും. 48 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ നാളുകൾക്കെല്ലാം അതിസമ്പന്നയിലേക്ക് കുതിച്ചു പായാൻ ഉത്രാട പാച്ചിലിൻ്റെ അന്ന് നിങ്ങൾക്ക് ഉത്രാടത്തിൻ്റെ കാഴ്ചക്കൊല സമർപ്പിച്ചുകൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാം. എത്ര ഗതിയില്ലാതെ വന്നാലും നിങ്ങളൊന്നും ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് ദേവലോകത്തിലെത്തി ഓരോ ദേവതകൾക്കും 27 ദേവതകളിൽ ഓരോ ദേവതകൾക്കും 108 പൂർണ്ണ പ്രതിഷ്ഠ നടത്തി എൻ്റെ കാര്യങ്ങൾ സാധിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളെ ദേവതകൾ സഹായിക്കും. അങ്ങനെ സഹായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ചരട് വാങ്ങി ധരിക്കാം. കൗണ്ടറിൽ ചെന്ന് നേരിട്ട് വാങ്ങാൻ 100 രൂപയുള്ളൂ. ഓൺലൈനായിട്ട് അയച്ചു തരുമ്പോൾ 150 രൂപ. 27 ദിവസം വരെ ചരടിൻ്റെ ഗുണമുണ്ടാകും. മരണ വീട് ജന്മ വീട് പിരീഡ് സമയത്ത് ധരിക്കാൻ പാടില്ല. നോൺ വെജ് കഴിക്കുന്നതിനും കുഴപ്പമില്ല. വരവത്തുന്നതൊന്നും കുഴപ്പമില്ല. അതിനുശേഷം 27 ദിവസം ആകുമ്പോൾ ഒരു ഗണപതി എല്ലാം വാങ്ങി ധരിക്കുക. അതിന് 5000 രൂപയാണ് നേരിട്ട് വാങ്ങിച്ചത്. ഓൺലൈൻ ഉണ്ടെങ്കിൽ 5100. പിന്നെ എല്ലാ മാസം 1500 രൂപയുടെ വഴിപാട് പ്രണവമലയിൽ തന്നെ ചെയ്യണം. അങ്ങനെ കൃത്യമായി ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് 100 രൂപയുടെ മുടക്കിൽ നിന്ന് അതിൻ്റെ ഇടയിൽ ആവാഹന പൂജയ്ക്ക് ഒരു 56000 രൂപ പൈസ കേട്ട് പേടിക്കണ്ട. ഇത് തന്നെ ചില കള്ള പരീക്ഷകൾ കമൻറ്റുമായി വരും. തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, പോകല്ലേ, 500 രൂപയ്ക്കുള്ള മുടക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളറിയുക, ഇതൊരു സമുദായ സംഘടനയിൽപ്പെട്ട സൈബർ സേനയിലുള്ള ആളുകളാണ്. കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ ആ സമുദായത്തിലുള്ളവർ പിന്നെ തിരിച്ചു പോകാറില്ല. അവർക്ക് അവരുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ ഇതിനേക്കാൾ വലുതായിട്ട് ഈ ലോകത്തിലൊന്നുമില്ല എന്നുള്ള തിരിച്ചറിവ്. അപ്പോൾ ആ തിരിച്ചറിവ് വരാൻ വേണ്ടിയാണ് ഞാനിവിടെ പ്രയത്നിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് സമൃദ്ധിയോടുകൂടി എല്ലാവരെയും പോലെ, നിങ്ങൾ ഏത് കുലത്തിൽ ജനിച്ചു നോക്കണ്ട, ഏത് കുലത്തിൽ ജനിച്ചാൽ നിങ്ങൾ മനുഷ്യനാണല്ലോ. അംബേദ്കറുടെ ഭരണഘടന അനുസരിച്ച് നമുക്ക് എല്ലാവർക്കും തുല്യാവകാശമുണ്ട്. ദളിത് വിഭാഗങ്ങൾക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ അവകാശമുണ്ട്. അപ്പോൾ എന്തൊക്കെ അവകാശം തന്നാലും ഈശ്വരൻ വിചാരിച്ചാൽ മാത്രമേ ഈ സൗഭാഗ്യമെല്ലാം നമ്മളിലേക്ക് എത്തുകയുള്ളൂ. അതെല്ലാം ആചാര്യൻ മന്നത്ത് പത്മനാഭൻ്റെ പരിശ്രമഫലമായി 1936 ക്ഷേത്രപ്രവേശന വിളംബരം ലഭിച്ചപ്പോൾ, അതുവരെ നായർ സമുദായത്തിൽ നിന്നും ക്ഷേത്രങ്ങളിലൊന്നും ഒരു പ്രവേശനം ഉണ്ടായിരുന്നില്ല. ആചാര്യൻ്റെ ശ്രമഫലമായി നായർ സമുദായം മുതലുള്ളവരെല്ലാവരും ക്ഷേത്രങ്ങളുടെ പിന്നാലെ പോവുകയും ആ കാലഘട്ടം മുതൽ സാമ്പത്തികമായി പിന്നിലായിരുന്ന നായർ സമുദായം വളരെ സ്പീഡിൽ തന്നെ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് മാറുകയും ഭരണതലങ്ങളിലും അതേപോലെ തന്നെ ഏത് ഉന്നത മേഖലകളിലെല്ലാം ഈ സമുദായ അംഗങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വിജയക്കൊടി പാറിക്കാൻ സാധിച്ചു. അതാണ് ഈശ്വരൻ്റെ പിന്നാലെ പോയാലുള്ള ഗുണം. അതേസമയത്ത് അതിനു മുമ്പ് കുറേ കൂടി സാമ്പത്തികമായിട്ട് ആർജവം ഉണ്ടായിരുന്ന വേറൊരു സമുദായം, വേറൊരു പുതിയ ദൈവം വരിക അതിൻ്റെ പിന്നാലെ പോവുകയും അങ്ങനെ നശിച്ച് നാരണക്കല്ല് പറിക്കുകയും ചെയ്തു. ഇത് തന്നെ അതിൻ്റെ നേതാവായിരിക്കുന്ന ആൾക്ക് പിറന്നാളിന് വീട്ടിൽ 3 ദിവസത്തെ പൂജ, ആ പൂജാ സമയത്ത് എല്ലാ ദേവീദേവന്മാരെ പൂജിക്കാം, അണികൾ വേറെ ദേവതകളൊന്നും പൂജിക്കാൻ പാടില്ല എന്ന ഉത്ബോധനം. അപ്പം നിങ്ങളറിയേണ്ടത് എന്താണ്? നമുക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന ഈ സൗഭാഗ്യ ജീവിതം, മനുഷ്യ ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി നേരെ പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തുക, പ്രണവമലയിലേക്ക് എത്തുക. ഇവിടെ ജാതി മതഭേദങ്ങളോ അയിത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ തുള്ളലോ ചാട്ടമോ ഒന്നുമില്ല. എല്ലാവരും മനുഷ്യരെല്ലാവരും ഈശ്വരൻ്റെ മക്കളാണ്. ആ മക്കൾക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന സൗഭാഗ്യ ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് ഭഗവാന്മാരുടെ പിന്നാലെ വരിക. ഇനിയുള്ള കാലം ജീവിത സമൃദ്ധിയിലേക്ക് ഏതൊരാൾക്കും എത്തിപ്പെടാൻ സാധിക്കും. ഈ വീഡിയോ അതിന് വളരെ അനുഗ്രഹിക്കട്ടെ എന്നുകൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേരുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം,
ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെ വിവാഹം കഴിച്ച സമയത്തില്ലാതെ കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത്, എപ്പോഴാണ് നല്ല സമയം, എപ്പോഴാണ് മോശം സമയം, എന്താണ് പ്രതിവിധി, എല്ലാം കൃത്യമായിട്ട് എഴുതേണ്ട 27 പേജുകളായിട്ട് പാരമ്പര്യവാദികളോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ജാതകമൊന്നുമല്ല, ഇവിടെ കൃത്യമായിട്ട് ഗണിച്ചെഴുതി നിങ്ങളുടെ സ്വഭാവം നിറം മുതലെല്ലാം അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം വേണമെന്ന് ഉള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരു ജാതകം മാത്രം എഴുതാൻ പാടില്ലെന്നൊക്കെ വെറുതെ പറയണതാണ്, എല്ലാം നുണകളാണ്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ജാതകം എഴുതി വാങ്ങി വായിച്ച് നോക്കുക. അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതിഭവൻ ഭാഗസേവനം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടു ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു കാലത്തും പരാജയപ്പെടേണ്ടി വരികയില്ല. അതോടൊപ്പം തന്നെ സനാതന ധർമ്മസംഘം ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരിയില്ലാത്ത ഈ സംഘടനയിൽ നിങ്ങളും ചേർന്ന് പ്രവർത്തിക്കുക. നിങ്ങൾക്ക് അതിലൂടെ തന്നെ സൗഭാഗ്യങ്ങളിലേക്ക് എത്താൻ സാധിക്കും. കുട്ടികൾ പഠിച്ച് നല്ല പരീക്ഷാ ജയം നേടി നല്ല മാർക്കോടും മിടുക്കനും മിടുക്കിയൊക്കെ വന്നു കഴിയുമ്പോൾ ഗവൺമെൻറ് സംവിധാനത്തിലുള്ള ഫീസുകളൊക്കെ നമ്മുടെ സംഘടന ചിലവഴിക്കും. അപ്പോൾ അതിലേക്കൊക്കെ എത്തിപ്പെടുക. മടിച്ചു നിൽക്കണ്ട, പറ്റിക്കാൻ വേണ്ടിയൊന്നും പറയുന്നതല്ല. പലരും പറയും ഇത് ഗവൺമെൻറ് രജിസ്റ്റേർഡ് സംഘടനയാണ്, ഇവിടെ ജാതിയോ മതമോ യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ കൽപ്പനകളോ ഒന്നുമില്ല. ഏതൊരാൾക്കും സൗഹാർദ്ദത്തോടുകൂടി ജീവിച്ചെത്തിക്കാൻ അതിന് മടി കൂടാതെ ധൈര്യമായിട്ട് ചേരുക. കുട്ടികളുടെ വിവാഹം നടക്കുമ്പോൾ ചീട്ട് കിട്ടില്ലെന്ന് പേടിക്കണ്ട. നമുക്ക് പേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിൽ വന്ന് വിവാഹം നടത്തി അത് അവിടെ ആയോന പഞ്ചായത്താണ്, അവിടെ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റേർഡ് ക്ഷേത്രമാണ്. അപ്പം അതുകൊണ്ട് പേടിച്ചു നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. ഒരാളും നിങ്ങളെ ഒന്ന് മൂക്കി കയറ്റില്ല. നിങ്ങളിനി മരിച്ചു കഴിഞ്ഞാൽ കത്തിക്കില്ല, കുഴി കിട്ടില്ല എന്ന് പേടിക്കണ്ട. അതിന് നമ്മുടെ സനാതന ധർമ്മസംഘത്തിൻ്റെ പ്രവർത്തകർ വരും, സൗജന്യമായിട്ട് ഇതെല്ലാം ചെയ്തു തരും. അപ്പോൾ ഇനിയുള്ള കാലത്ത് ധൈര്യത്തോടുകൂടി ഈശ്വരൻ്റെ പിന്നാലെ പോയി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ തിരുവോണ ദിവസത്തിന് വരുന്ന, അതിന് മുമ്പ് വരുന്ന ഉത്രാടപ്പാച്ചിൽ ദിവസം, അത് തന്നെ ഏകാദശിയുടെ പുണ്യമായി സർവാപേക്ഷ ദിവസത്തിൽ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും നാളികേരം മുട്ടർക്കുന്നതിന് 100 രൂപ വെച്ച് ഇന്നത്തെ ദിവസം മാത്രം ചെയ്യാൻ സാധിക്കും. ഒരു ദേവതയ്ക്ക് 100 രൂപ എന്ന നിരക്ക് അല്ലെങ്കിൽ 175 രൂപയാണ്. അതേപോലെ ആയുധ സമർപ്പണവും 100 രൂപ എന്നുള്ളത് 50 രൂപയ്ക്ക് രണ്ട് ദേവതകൾക്ക് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ചെറിയ വഴിപാട് ചെയ്ത് പോലും ജീവിതം തിരിച്ചെത്താം. അതിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും, അതേപോലെ ശ്രീകൃഷ്ണ ഭഗവാന് 4 രൂപ സമർപ്പണം, മഹാവിഷ്ണു ഭഗവാൻ്റെ അടുത്ത് പളിമരപ്പ് സ്റ്റോൺ കല്ലിലെഴുതി നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കാം. അങ്ങനെ ഇവിടെ വന്ന് നോക്കണം. വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളുടെ സത്യം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ധൈര്യമായിട്ട് സംഘടനയിൽ അംഗങ്ങളാവുക. സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്യം ഭഗവാന്മാരുടെ തിരുവുത്സവമായി കൊണ്ടാടുമ്പോൾ എല്ലാ ജില്ലകളിൽ നിന്ന് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു. ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം ഏതൊരാൾക്കും തിരിച്ചു പിടിക്കാനുള്ള എല്ലാ സംവിധാനവും ക്ഷേത്രം ഒരുക്കിയിട്ടുണ്ട് എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും ഏകാദശിയുടെയും അതേപോലെ തന്നെ ഉത്രാടപ്പാച്ചൻ്റെയും ദിവസത്തിലേക്ക് നന്മ നിറഞ്ഞ നല്ലൊരു തിരുവോണവും ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പ്രണവത്തിലേക്കും തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിലേക്കും അതോടൊപ്പം തന്നെ സനാതന ധർമ്മസംഘത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഇത് ബിന്ദുവാണ് ഇരിങ്ങാലക്കൂടെ നിന്ന് വരണം. ഇപ്പോൾ സ്റ്റേഷന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ 2019 ബിന്ദുവിടെ എത്തുന്നത്, എൻ്റെ ഏലസൊക്കെ കൊണ്ടുപോകും. പിന്നെ ഇത്തിരി സ്ലോ ആയി, കാരണം പിന്നീട് ആൾ പൂജയ്ക്ക് വരുന്നത് 2019 വന്നിട്ട് 24 ആണോ, 5 വർഷം കഴിഞ്ഞിട്ട് വരണത്. അപ്പോൾ ഇപ്പോൾ ബിന്ദുവിന് തോന്നുന്നുണ്ട് അന്നേ വരാമായിരുന്നു, കാരണം അന്ന് വന്ന് ഇപ്പോൾ പറയുന്നുണ്ട് കണ്ണ് ചൊറിച്ചിൽ കണ്ണുവേദനയൊക്കെ ഉണ്ടായിരുന്നു, അത് ഓടി വെട്ടി കഴിഞ്ഞ നിമിഷം തന്നെ അതെല്ലാം മാറി. അതുകൂടാതെ പൈസ 100 കിട്ടിയ 100 രൂപ ചിലവാകുന്ന ഒരവസ്ഥ. ആ പിന്നെ ഉറക്കം, തീരെ ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനെപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് ജിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലർ കൂടുതലേറെ കിടന്ന് ഉറങ്ങും, ചിലർക്ക് ഉറക്കം ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം ബിന്ദുവിന് ശരിയായി കിട്ടി. ബിന്ദു ഇപ്പോൾ നല്ല രീതിയിൽ ഒരുപാട് ആളുകളോട് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ കുഴപ്പം എന്താ, എല്ലാം മന്ത്രവാദമാണ്, കൂടാത്തതുകൊണ്ട് അന്ധവിശ്വാസമാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്, പക്ഷേ കടും കമ്മ്യൂണിസ്റ്റുകാരെ എനിക്ക് ഇഷ്ടമല്ല. കാരണം ദൈവമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതം കളഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് ഈശ്വരൻ്റെ പിന്നാലെ പോകാം, നമുക്ക് ഇഷ്ടമുള്ള പ്രത്യക്ഷാസ്ത്രത്തിൽ വിശ്വസിക്കുകയും ചെയ്യാം. ആ രീതിയിലുള്ള ഒരു ചിന്താഗതി തന്നെയാണ് ബിന്ദുവിനുള്ളത്. അപ്പോൾ ബിന്ദുവിനെ കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കും ആണെങ്കിലും ഇതിലേക്ക് എത്താൻ സാധിക്കും. ഒരാൾ അല്ലി, ഒരാൾ ലത. അപ്പോൾ ഇവർ രണ്ടുപേരും 2023 അവസാനമാണ് എൻ്റെ അടുത്തേക്ക് എത്തുന്നത്. പിന്നീട് ഫെബ്രുവരിയിലാണ് പൂജ നടത്തുന്നത്. പൂജ കഴിഞ്ഞിട്ട് അവർക്ക് അങ്ങനെ ഒരു സമ്പൂർണ്ണ റിസൾട്ടിലേക്കൊന്നും ആയിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ചിലർക്ക് പൂജയിൽ ഇരിക്കുമ്പോൾ ശരിയാവും, ചിലർക്ക് 27 മുതൽ ചിലർക്ക് 81 ദിവസം എടുക്കും. ചിലരെ സംബന്ധിച്ച് വീണ്ടും ഈ തടസ്സം വന്നു കഴിഞ്ഞാൽ അത് മാറ്റിയാൽ മാത്രമേ
അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ചിലർക്ക് വഴിപാടുകളൊക്കെ ചെയ്ത് പോകേണ്ടി വരും. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ സംവിധാനം എന്ന് പറഞ്ഞത് നമുക്ക് അതിലേക്ക് വീണ്ടും തടസ്സം വന്ന ഒരു ഫീല് വരുമ്പോൾ അവർക്ക് ഇവിടെ വന്ന് മാറ്റാം, അതിന് ചെറിയ പൈസ വാങ്ങുകയുള്ളൂ. അവരെ സംബന്ധിച്ച് നമ്മൾ എത്ര തടസ്സം വന്നാലും ഇതെല്ലാം മാറ്റി കൊടുക്കും. അപ്പം നിങ്ങൾ ഇവരെ കണ്ട് മനസ്സിലാക്കുക, അവർ എസ് സി എസിൻ്റെ നല്ല പ്രവർത്തകരാണ്. അപ്പോൾ അവരുടെ പൂജ കഴിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ അറിയാം, അന്ധവിശ്വാസമാണ്, കൂടോത്രമാണ്, മന്ത്രവാദമാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്തുന്ന അതേ സമുദായത്തിലുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പരിചയപ്പെട്ട് പോയതിൽ കൂടുതലും അതേ സമുദായത്തിലെ ആളുകൾ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും അവരെല്ലാം പിന്മാറി ഒളിച്ചോടുന്ന ആളുകൾ, അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. ജീവിതം രക്ഷപ്പെടുന്ന വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഒരു നേർക്കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്.